മനോഹരൻ അതിമനോഹരമായ നൃത്തം നമുക്കേറെ ഇഷ്ടമായി. നൃത്തത്തെക്കാൾ മനോഹരൻ അത് അവതരിപ്പിച്ച സുന്ദരികൾ തന്നെ. അവരുടെ അംഗചലനവും ലാസ്യവും മെയ്വഴക്കവും ഒക്കെ ആസ്വാദ്യം തന്നെ. രാജൻ, ആട്ടത്തേക്കാൾ അങ്ങേക്ക് ഇഷ്ടപ്പെട്ടത് ആട്ടക്കാരികളെയാണെന്ന് തോന്നുന്നല്ലോ. അതെ, തീർച്ചയായും അവരുടെ വശ്യമായ ചലനവും നൃത്തത്തിലെ മാദക ഭംഗിയും നമ്മുടെ കണ്ണിൽ നിന്ന് മായുന്നില്ല. ആരാണി സുന്ദരി? നിന്റെ മുഖം നാമൊന്ന് കാണട്ടെ. എവിടെ കാട്ടു. രാജാവ് പറഞ്ഞ കേട്ടില്ലാരി, കാട്ടടി ആട്ടക്കാരി കാട്ടായി. ഇതാ കണ്ടുണ്ടോ രാജൻ? ആണിന്റെ രൂപവും പെണ്ണിന്റെ സ്വഭാവവും അതാണ് നിന്റെ കുഴപ്പം. എനിക്ക് മാത്രമല്ല, തനിക്കുണ്ട് കുഴപ്പം. എനിക്കെന്തോ ഒരു കുഴപ്പം? നിനക്ക് ആണിന്റെ രൂപവും ആണിന്റെ സ്വഭാവവും ഒക്കെ തന്നെ, പക്ഷേ നിന്റെ ഭാര്യ പറഞ്ഞ് നിനക്ക് ആ കുഴപ്പമുണ്ടല്ല. എന്തോന്ന് കുഴപ്പം? കല്യാണം കഴിഞ്ഞ 10 വർഷമായിട്ടും കുട്ടികൾ ഉണ്ടാവാത്തത് നിന്റെ കുഴപ്പം കൊണ്ടാണ്. ഹൃദയ ഭാനു, നിന്റെ സ്വഭാവത്തിൽ നീ മാറ്റം വരുത്തണം. ശരി മഹാരാജൻ, ഇന്നു മുതൽ പകൽ സമയം മുഴുവൻ ഞാൻ പൂർണ്ണമായും ഒരാണായിരിക്കും. ആശ്ചര്യം തന്നെ, നമ്മുടെ സേനാനായകനെ പോലും കഴിയാത്തത്ര മൃഗം. പക്ഷേ രായൻ, വൈകുന്നേരം മുതൽ പുലരുന്നത് വരെ ഞാനൊരു തികഞ്ഞ പെണ്ണായിരിക്കും. എന്താ എന്റെ പൊന്നെ എന്നെ ഇങ്ങനെ നോക്കുന്നത്? എന്നെ ഇഷ്ടമായോ? എന്നെ ഇഷ്ടമായോ? എന്തോ എന്തോ രാജൻ, ഇഷ്ടമായില്ലേ? യവനന്ന് ഒരു കാലത്ത് നന്നായില്ല രാജൻ. എടോ, തന്നെ പറ്റി നാം ഒരു പരാതി കേട്ടല്ലോ. എന്താ രാജൻ? കൊട്ടാരം കലവറയിൽ നിന്നും തേങ്ങാ മോഷ്ടിച്ചെന്ന്. അത് രാജൻ, നാം ഇന്നലെ ചാക്കിൽ കുറച്ച് മരപ്പൊടി കൊണ്ടുവന്നു. തിരിച്ചു പോകുമ്പോ ചാക്ക് മറന്നു പോകാതിരിക്കാൻ അതിലെന്താ തേങ്ങ എടുത്തിട്ടു. രണ്ടുപേരും കേൾക്കാനായി പറയുക, മാമിന്ന് കാട്ടിലേക്ക് നായാട്ടിനായി പോകുന്നു. എപ്പോൾ തിരിച്ചു വരുമെന്ന് യാതൊരു നിശ്ചയവുമില്ല. മാമില്ലാത്ത സമയത്ത് അന്തപുരത്തിൽ ആരെയും പ്രവേശിക്കാൻ അനുവദിക്കരുത്. അഥവാ ആരെങ്കിലും പ്രവേശിച്ചാൽ രണ്ടുപേരുടെയും കഴുത്തിന് മേൽ തലയുണ്ടായിരിക്കുന്നതല്ല. ഓർമ്മയിരിക്കട്ടെ. എനിക്ക് ഇന്നലെ രാത്രിയിലെ ഭയങ്കര ക്ഷീണം. അന്ന് ആരെങ്കിലും വരുന്ന ഒന്ന് കാവലിക്കണേ, ഞാൻ ഇതൂടെ ഉറങ്ങട്ടെ. കേട്ടാ, എവിടെത്ര പെട്ടെന്ന് ഉറങ്ങിയ. ഞാനും കുറച്ചൊന്ന് കിടക്കാം. ഇതേതോ സ്ത്രീയുടെ ശബ്ദമാണ്. പോയി നോക്ക് ആരാണ്. മായം കൂറത്തി ഞാനെ, 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 മായം കൂറത്തി ഞാനെ. അൻപോട് ഞാൻ വന്ന് ശൃംഗാരമായി കൂറെ ചൊല്ലും കൂറത്തി താനേ, അൻപോട് ഞാൻ വന്ന് ശൃംഗാര
പറ. കൊള്ളാം, നീ ഒരു നാടോടി പെണ്ണാണല്ലേ, നിന്റെ കല്യാണം കഴിഞ്ഞതാണോ? അയ്യോ തമ്പുരാനെ, എന്റെ കല്യാണം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പോയി എവിടുന്ന്? ഈ പറയുന്നത് കല്ലു വെച്ചെന്നോണയാ. നിന്നെ കണ്ടാ തന്നെ അറിയാം കള്ളി ഒരു മൂന്നാല് കല്യാണം കഴിഞ്ഞ ഞാനെന്ന്. ഞാൻ പറഞ്ഞത് സത്യമാണ്, തമ്പുരാനെ വിശ്വസിക്ക. അതൊക്കെ ശരിയാ, അവിടെ നിൽക്കണം. നമുക്കൊരു പച്ചകുത്തിയാലോ എന്നൊരാഗ്രഹം. എന്നാ പിന്നെ എന്റെ പല്ലൊന്നൊരായാലോ. തമ്പുരാനെ ആരാണ് ഇയാള്? യവനോ? യവൻ ഈ കൊട്ടാരത്തിലെ വെറും ഒരു സേവകൻ. സേവകൻ മാത്രം. എന്റെ ദയ കൊണ്ട് ഇവിടെ ജീവിച്ചു പോകുന്നു. പെണ്ണേ, ഇവനെ ഇവിടുത്തെ തമ്പുരാനൊന്നുമല്ല, എന്നെ പോലെ വെറും ഒരു സേവകൻ മാത്രം. പോട 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 ആണും പെണ്ണും കേട്ടവനെ. ദേ ഇപ്പൊ ഞാൻ പോകാം. ഇതുപോലെ പെണ്ണുങ്ങളെയൊന്നും കിട്ടാതെ വരുമ്പോഴേ നീ എന്നെ തിരക്കും, അപ്പൊ കാണിച്ചുതരാം. ഓ കള്ള. അങ്ങനെ അവന്റെ ശല്യം തീർന്നു. ഏ കുറത്തി, ഇങ്ങനെ അടുത്ത് വരൂ, എന്റെ കൈ നോക്കി ഫലം പറയാമോ? കൈ നീട്ട് നോക്കട്ടെ. ആഹാ, ഇതാ നോക്ക്, നന്നായിട്ട് നോക്ക്. ഇതെന്താ ഇടത് കൈയാണോ വലത് കൈ കാണിക്ക്? അത് കാണിക്കാൻ പറ്റില്ല. അതെന്താ? അത് രാജാവിന് കൊടുക്കാൻ വെച്ചിരുന്ന അമൃതയത്തെ കട്ടിടുന്നതിന് ഇവിടത്തെ ഭടന്മാര് തട്ടുകയും പഠിപ്പിച്ച് കൈ വെച്ച് വലത് കൈ മൊത്തം പൊള്ളിയിരിക്കുക. തമ്പുരാനെ, ഞങ്ങള് വലത് കൈ നോക്കി മാത്രമേ ഫലം പറയാറുള്ളൂ. നീ അപ്പ ഇടതിന്റെ അല്ല വലതിന്റെ ആളാണല്ലേ. ഈ തമ്പുരാനെ എന്നുള്ള വിളി ഒന്ന് മാറ്റിയാ കൊള്ളാന്നുണ്ട്. ഞാൻ എന്താ വിളിക്കേണ്ടത്? നീ എന്നെ ഏട്ടാന്ന് വിളിച്ചാ മതി. എങ്കിലൊന്ന് വിളിച്ചാണ് ഞാൻ കേക്കട്ടെ. ഇതിലും വേണ്ട, നേരത്തെ വിളിച്ചത് തന്നെ മതി. പിന്നെ നീ എങ്ങനെ ഇത്രയും കാവൽക്കാരുടെ കണ്ണും വെട്ടിച്ച് ഈ അന്തപുരത്തിനുള്ളിൽ എത്തി? പിന്നെ പറ. എനിക്ക് ഈ രാജ്യത്തിന്റെ തമ്പുരാനെ ഒന്ന് കാണണം. മതി, മാമില്ലാത്ത സമയത്ത് അന്തപുരത്തിൽ ആരെയും പ്രവേശിക്കാൻ അനുവദിക്കരുത്. പ്രവേശിച്ചാൽ രണ്ടുപേരുടെയും കഴുത്തിന് മേൽ തലയുണ്ടായിരിക്കുന്നതല്ല. സ്നേഹം കൊണ്ട് നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞ നീ അത് കേൾക്കുമോ? എന്താ അത്? നീ ഇപ്പൊ തന്നെ ഈ അന്തപുരത്തിൽ നിന്ന് പുറത്തു പോകണം. ഇപ്പൊ തന്നെ. പിന്നെ ചേട്ടൻ ഇതുപോലുള്ള തമാശകൾ പറഞ്ഞ എങ്ങനാ ചിരിക്കാതിരിക്കുന്നേ? തമാശയല്ല, ഇപ്പൊ ഇറങ്ങിക്കോണ ഈ അന്തപുരത്തിൽ നിന്ന്. ഇല്ലെങ്കിലോ ഇറങ്ങടി, ഇറങ്ങി പോകണം. എന്താ എന്താ ഇവിടെ ഒരു ബഹളം? എടാ ആ കൈനോട്ടക്കാരിയ നീ എന്ത് ചെയ്ത്? അവളുടെ കരച്ചില് ഞാൻ കേട്ടല്ലോ. ഇതൊക്കെ നീ എന്തിനാടാ തിരക്കണത്? ഒരു പെണ്ണിന്റെ മനസ്സ് മറ്റൊരു പെണ്ണിനല്ലേ അറിയൂ. അവളും എന്നെ പോലെ ഒരു പെണ്ണല്ലേ. അവളെവിടെ പോയടാ? അവളെ ഞാൻ ഈ അന്തപുരത്തിൽ നിന്ന് അടിച്ചു പുറത്താക്കി. അതിനെന്ത് തെറ്റ് ആ കുട്ടി നിന്നോട് ചെയ്തത്? പക്ഷെ രാജാവിന്റെ ഉത്തരവ് നീ മറന്നോ? അയ്യോ തല വാള് കഴുത്ത് വെട്ട ഈശ്വരാ, ഞാനത് മറന്നു. എടാ അഥവാ രാജൻ വന്ന് ചോദിച്ചാൽ ഇവിടെ ആരും വന്നിട്ടുമില്ല, നമ്മളൊട്ട് കണ്ടിട്ടുമില്ല. ഇവിടെ ആരും വന്നിട്ടുമില്ല, നമ്മളൊട്ട് കണ്ടിട്ടുമില്ല. എന്ത്, അന്തപുരം തുറന്ന് മലർത്തിയിട്ടിട്ട് നമ്മുടെ സേവകർ ഇത് എവിടെ പോയിരിക്കുന്നു? ഇടോ സേവക, ഇടോ സേവക, നാം നായാട്ടിന് പോയിരുന്ന നേരത്ത് നമ്മെ